വെൽക്കം ടു ഓൾ. ഫ്ലോർ എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഇതിൽ സിമെൻറ്റ്, കോൺക്രീറ്റ് ഫ്ലോറ്, മൊസൈക്ക്, ടെറാസോ, മാർബിൾ, ഗ്രാനോലിത്തിക്, വുഡൻ, ലിനോലിനിയം, ഇത്രയും ഫ്ലോറുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യമായി എന്താണ് ഫ്ലോർ എന്ന് നമുക്ക് പരിചയപ്പെടാം. നിശ്ചിതമായ സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ കൂടുതൽ സൗകര്യം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ കെട്ടിടത്തിനെ പല നിലകളായി നമ്മൾ വേർതിരിക്കും. ഇങ്ങനെ ഒരു കെട്ടിടത്തിനെ പല നിലകളായി വേർതിരിക്കുന്ന തിരശ്ചീനമായ മെമ്പറിനെയാണ് ഫ്ലോർ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഫ്ലോറിൻ്റെ ധർമ്മം? ഒരു കെട്ടിടത്തിലെ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ ഒക്യുപ്മെൻറ്റ്സ് എന്നിവയൊക്കെ താങ്ങി നിർത്തുക എന്നതാണ് ഒരു ഫ്ലോറിൻ്റെ ധർമ്മം. അപ്പം സാധാരണ നമ്മൾ ഫ്ലോറിന് കുറച്ച് ഗുണങ്ങൾ വേണം. അതായത് അതിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവണം, സ്റ്റെബിലിറ്റി ഉണ്ടാവണം, പിന്നെ അതേപോലെ തന്നെ തീയെ ചെറുക്കാനുള്ള കഴിവുണ്ടാവണം, ശബ്ദത്തെ കടത്തിവിടരുത്, ഈർപ്പത്തെ കടത്തിവിടരുത്, അതേപോലെ തന്നെ ചൂടും തണുപ്പും അധികമായി കടത്തിവിടരുത്. ഇതൊക്കെയാണ് ഒരു ഫ്ലോറിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് കോമ്പണൻ്റ് ഓഫ് ഫ്ലോർ എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യമായി ഒരു ഫ്ലോറിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സബ് ഫ്ലോർ, അല്ലെങ്കിൽ അതിനെ ബേസ് കോഴ്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പം ഫ്ലോർ കവറിങ്ങിനെ താങ്ങി നിർത്തുന്നത് സബ് ഫ്ലോറാണ്. അതായത് സബ് ഫ്ലോറിൻ്റെ മുകളിലാണ് ഫ്ലോർ കവറിങ് വരുന്നത്. അപ്പം ഫ്ലോറിൽ വരുന്ന പല ഭാരങ്ങളുണ്ടാവില്ല. അതായത് ഫ്ലോറിൻ്റെ സ്വന്തം ഭാരം ഉണ്ടാവും, അതതിൻ്റെ ഡെഡ് വെയിറ്റ്, ഡെഡ് ലോഡ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നടക്കുമ്പം ഒരു വെയിറ്റ് വരില്ലേ, അതാണ് ലൈവ് ലോഡ്. അപ്പം ഈ രണ്ട് ഭാരങ്ങളെയൊക്കെ താങ്ങി നിർത്താനുള്ള കഴിവ് സബ് ഫ്ലോറിന് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു നല്ല സബ് ഫ്ലോറ് ജലത്തെ ആഗിരണം ചെയ്യാത്തതും ശബ്ദത്തെ കടത്തിവിടാത്തതും ആയിരിക്കണം. അടുത്തത് ഫ്ലോർ കവറിങ്. സബ് ഫ്ലോറിന് മുകളിലായിട്ടാണ് ഫ്ലോർ കവറിങ് നമ്മൾ നൽകുന്നത്. അപ്പം ഫ്ലോർ കവറിങ് നല്ല ഭംഗിയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളതായിരിക്കണം, പിന്നെ മൃദുലത ഉണ്ടായിരിക്കണം, അതായത് നല്ല മൃദുത്വം ഉണ്ടായിരിക്കണം ഈ ഫ്ലോറിന്. ഓക്കെ, ഇത്തരം ഗുണങ്ങൾ ഒരു ഫ്ലോർ കവറിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ടൈപ്സ് ഓഫ് ഫ്ലോറ് ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്ലോറിൽ രണ്ട് ടൈപ്പ് ഫ്ലോറുകളാണുള്ളത്, ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ അപ്പർ ഫ്ലോറും. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറുകളെയാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. എന്താണ് അപ്പർ ഫ്ലോർ? ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിൽ വരുന്ന ഫ്ലോറുകളെയാണ് അപ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഒരു കെട്ടിടത്തിൻ്റെ ഒന്നാം നില, രണ്ടാം നില, മൂന്നാം നില എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള അപ്പർ ഫ്ലോറുകളെയാണ്. ഇനി എന്താണ് ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് പരിചയപ്പെടാം. ആദ്യമായി ഫയർ റെസിസ്റ്റൻസ്. ഒരു നല്ല ഫ്ലോറിംഗ് മെറ്റീരിയൽസ് എപ്പോഴും തീയെ ചെറുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഹാർഡ്നെസ് ആണ്. എന്താണ് ഹാർഡ്നെസ്? നമ്മളിപ്പം ഒരു ഫ്ലോറിന് മുകളിൽ എന്തെങ്കിലും വീഴുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയിടുമ്പോഴോ ഒക്കെ നമ്മൾ ആ ഒരു ഫ്ലോറിൻ്റെ മുകളിൽ അപ്പോഴൊക്കെ ഭാരം വരികയാണ് അല്ലേ. അപ്പോൾ ആ ഭാരം കൊണ്ട് ഒരിക്കലും അത് ആ ഫ്ലോറിൻ്റെ മുകളിൽ എന്തുണ്ടാക്കാൻ പറ്റില്ല, മാർക്കുകൾ വീഴ്ത്തരുത്. അപ്പോൾ മാർക്കുകൾ വീഴാതിരിക്കുമ്പോൾ മാത്രമേ ആ ഫ്ലോറിന് നല്ലൊരു ഹാർഡ്നെസ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് മെയിൻ്റനൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി അടുത്തത് ഡാം റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു നല്ല ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഈർപ്പത്തെ കടത്തിവിടരുത്, അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ സൗണ്ട് ഇൻസുലേഷൻ, അതായത് നല്ലൊരു ഫ്ലോറിംഗ് മെറ്റീരിയൽ എപ്പോഴും ശബ്ദത്തെ കടത്തിവിടരുത്. തെർമൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ തണുപ്പിനെയും ചൂടിനെയും അധികമായ ഒരു ഫ്ലോറിംഗ് മെറ്റീരിയലും കടത്തിവിടരുത്. കാരണം നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ആ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ചൂടിനെയും തണുപ്പിനെയും അധികമായി കടത്തിവിടാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ളിൽ കംഫേർട്ടായിട്ട്
താമസിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് സ്മൂത്ത്നെസ്. നമ്മൾ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് എപ്പോഴും നല്ല സ്മൂത്തായിരിക്കണം. അടുത്തത് ഇനീഷ്യൽ കോസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽസിന് ചിലവ് കുറവായിരിക്കണം. അടുത്തത് അപ്പിയറൻസ്, നല്ല ഭംഗി ഉണ്ടായിരിക്കണം ഈ ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, അതാണ് അപ്പിയറൻസ്. അടുത്ത ക്ലീൻനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റണം, അതാണ് ക്ലീൻനെസ് എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ കാലം ഈട് നിൽക്കണം ഈ ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് തേയ്മാനമോ അല്ലെങ്കിൽ അധികമായി ചൂടുകൊണ്ടുണ്ടാകുന്ന ക്രാക്കുകളോ, ക്രാക്കുകൾ എന്ന് പറഞ്ഞാൽ വിള്ളലുകളാണ്, അതൊന്നും ഉണ്ടാവരുത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഒരു ഫ്ലോറിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചിട്ട്. ഇനി എന്തൊക്കെ മെറ്റീരിയലാണ് ഫ്ലോറിങ്ങിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സിമെൻ്റ് കോൺക്രീറ്റ് ഉപയോഗിക്കാറുണ്ട്, ലൈം കോൺക്രീറ്റ്, സ്റ്റോണ്, ബ്രിക്ക്, വുഡൻ ബ്ലോക്ക്, മഡ് ആൻഡ് മുറം, ഗ്ലാസ്, ലിനോലിനിയം, മൊസൈക്ക്, ടൈല്, അങ്ങനെ കുറേ മെറ്റീരിയൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഫ്ലോറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേര് പോലെ തന്നെ കോൺക്രീറ്റ് ഉപയോഗിച്ചത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോറിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ബേസ് കോൺക്രീറ്റ്, രണ്ടാമത്തേത് വെയറിംഗ് സർഫസ്. ആദ്യമായി ഫ്ലോറ് ബേസിന് മുകളിൽ, അതായത് നമ്മൾ ഫ്ലോർ ബേസ് കോഴ്സ് ഉണ്ടാക്കണ്ടേ, അതിനു വേണ്ടി 1:1:3:6 എന്ന അനുപാതത്തിൽ സിമെൻറ്റും കോൺക്രീറ്റും കുഴച്ച് നമ്മൾ കുഴച്ചാണ് ബേസ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1:3:6 എന്ന് പറയുന്നത് എന്താ, 1 പറയുന്നത് അവിടെ സിമെൻറ്റാണ്, 3 പറയുന്നത് സിമെൻറ്റ്, ഓക്കെ 3 എന്ന് പറയുന്നത് സാൻഡ്, 6 എന്ന് പറഞ്ഞാൽ വാട്ടറാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ അനുപാതത്തിൽ കുഴച്ചിട്ടാണ് നമ്മൾ ബേസ് കോൺക്രീറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിന് കനം എന്ന് പറയുന്നത് 7.5 മുതൽ 10 cm വരെ ആയിരിക്കണം. ഇങ്ങനെ നിരത്തുന്ന കോൺക്രീറ്റിന് ട്രവലും വുഡൻ ഫ്ലോറിൻ്റെയും സഹായത്തിൽ നമ്മൾ ലെവൽ ചെയ്യും. ലെവൽ ചെയ്യാൻ നമ്മളിപ്പോൾ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുമ്പോൾ ലെവൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, തേക്കുമ്പോഴൊക്കെ. അപ്പം അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും നമ്മൾ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസ് കോഴ്സിൻ്റെ മുകൾ ഭാഗം എപ്പോഴും നമ്മൾ പരുക്കനാക്കി ഇടണം. അപ്പോൾ മാത്രമേ അതിന് മുകളിൽ നമ്മൾ ഈ ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, ഫ്ലോർ കവറിങ് വയ്ക്കുമ്പം നല്ലൊരു ബോണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ പ്രതലത്തിൽ 25 മുതൽ 40 mm കനത്തിൽ നമ്മൾ ഫിനിഷിങ്ങിന് വേണ്ടി സിമെൻറ്റ് മോട്ടാർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി കോൺക്രീറ്റ് ഫ്ലോറിങ് ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലായിട്ടുള്ള കെട്ടിടങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് ഫ്ലോറുകൾ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് മൊസൈക്ക് ഫ്ലോർ എന്ന് നോക്കാം. അപ്പോൾ മൊസൈക്ക് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈന ടൈല്, അതേപോലെ തന്നെ സിമെൻറ്റ്, മാർബിള്, ഓക്കെ ഇത് നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ള ആകൃതിയിലും വലിപ്പത്തിലും മുറിച്ചെടുത്താണ് മൊസൈക്ക് ഫ്ലോറിങ് നടത്തുന്നത്. ആദ്യം നമ്മൾ കോൺക്രീറ്റ് ഫ്ലോറിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസ് ഇടും, ബേസ് കോൺക്രീറ്റ് ഉണ്ടാക്കും. അപ്പം അതിനു വേണ്ടി 5 cm മുതൽ 8 ഇത് അതിനു വേണ്ടിയിട്ട് നമ്മൾ, ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞു ആദ്യം ഒരു ബേസ് കോൺക്രീറ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിന് മുകളിലാണ് നമ്മൾ 5 cm മുതൽ 8 cm വരെ ലൈമ് സുർക്കി മോട്ടാർ നമ്മൾ അങ്ങോട്ട് ഒഴിക്കും, എന്നിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്യും. എന്നിട്ട് 3 mm തിക്നെസ്സിൽ സിമെൻറ്റിങ് മെറ്റീരിയൽസ്, അതായത് സിമെൻറ്റിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പോലെ, അതായത് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 parts സ്ലേക്കഡ് ലൈമും 1 part പൗഡേർഡ് മാർബിളും, അതായത് മാർബിളിൻ്റെ തരിതരികൾ, അതായത് പൗഡർ ഫോമും, അതേപോലെ അതൊരു ഭാഗവും 2 parts സ്ലേക്കഡ് ലൈമും ഉപയോഗിച്ചിട്ടാണ് 3 mm കനത്തിൽ നമ്മൾ സിമെൻറ്റിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് ഇതിന് മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അത് 4 hours അതങ്ങനെ വയ്ക്കും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ടൈല്, നമ്മൾ മുറിച്ചെടുത്ത ടൈല് അതിന് മുകളിൽ ആവശ്യാനുസരണം പാകുന്നത്.
എന്നിട്ട് നമ്മൾ റോളർ ഉപയോഗിച്ച് ഈ ഇതിന് മുകളിൽ റോൾ ചെയ്യും. പിന്നെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യും. സ്പ്രിങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ പോലെ അപ്ലൈ ചെയ്യുന്നതിനാണ് സ്പ്രിങ്കിൾ ചെയ്യുക എന്ന് പറയാം. എന്നിട്ട് നമ്മൾ അതൊരു ദിവസം അങ്ങനെ ഇടും. എന്നിട്ട് നമ്മൾ പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് അത് റബ് ചെയ്യും. അതിൻ്റെ മുകളിൽ പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് റബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സർഫസ് നമ്മൾ പോളിഷ് ചെയ്ത് സ്മൂത്താക്കും. എന്തുപയോഗിച്ച്? പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച്. എന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ചകൾ അതങ്ങനെ ഇടും. എന്നിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലോർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊസൈക്ക് ഫ്ലോറിൽ പറയാനുള്ളത്. ഇതാണ് മൊസൈക്ക് ഫ്ലോറിൻ്റെ ഫിഗർ കേട്ടോ. ഇത് വേറൊരു മൊസൈക്ക് ഫ്ലോറിംഗ് ആണ്. ഇനി അടുത്തത് ടെറാസോ ഫ്ലോറിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ടെറാസോ ഫ്ലോറിംഗ്? അതായത് നമ്മൾ ഇതിൽ മാർബിൾ ചിപ്സിലേ, ഓക്കെ, മാർബിൾ ചിപ്സാണ് ഇവിടെ അഗ്രിഗേറ്റ് ആയിട്ട് ഈ ഇത്തരത്തിലുള്ള ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ 1:2, 1:3 എന്ന അനുപാതത്തിലാണ് ടെറാസോ മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു പാർട്ട് സിമെൻറ്റും 3 പാർട്ട് മാർബിൾ ചിപ്സും, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. 1:3 എന്ന പ്രൊപ്പോർഷനിൽ ടെറാസോ മിക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 1 പാർട്ട് സിമെൻറ്റും 3 പാർട്ട് മാർബിളിൻ്റെ ചിപ്സുകളും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുണ്ടാക്കി വെക്കും. ആദ്യം നമ്മൾ എല്ലാത്തിലും പറയണ പോലെ ഒരു ബേസ് കോൺക്രീറ്റ് ഉണ്ടാക്കും 75 സെൻറ്റിമീറ്റർ കനത്തിൽ. എന്നിട്ട് അതിന് മുകളിൽ 34 മില്ലിമീറ്റർ കനത്തിൽ 1:3 എന്ന അനുപാതത്തിൽ സിമെൻറ്റ് മോട്ടാർ കൊണ്ട് ഒഴിക്കും. എന്നിട്ട് അത് അതിന് ക്യൂർ ചെയ്യാൻ വയ്ക്കും. ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിലെ 20 മില്ലിമീറ്റർ കനത്തിൽ അതങ്ങോട്ട് അപ്ലൈ ചെയ്യും. അപ്പം ഫസ്റ്റ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കാർബോറാൻഡം സ്റ്റോൺ ഉപയോഗിച്ച് നമ്മൾ അതിന് പോളിഷ് ചെയ്യും. എന്നിട്ടാണ് രണ്ടാമത്തെ കോട്ട് ഇടുക. രണ്ടാമത്തെ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫൈനലി ഗ്രെയിൻഡ് കാർബോറാൻഡം സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് പോളിഷിങ് നടത്തുന്നത്. അപ്പം പിന്നെ ലാസ്റ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാക്സ് ഉപയോഗിച്ചിട്ട്, മെഴുക് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സർഫസ് എന്ത് ചെയ്യാണ്ട് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ വാക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഫ്ലോറിങ് സാധാരണ ബാത്റൂമുകളിൽ, ക്ലോക്ക് റൂമുകൾ എന്നിവിടങ്ങളിലാണ് ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ടെറാസോ ഫ്ലോർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് അതിന് ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് മാർബിൾ ഫ്ലോറാണ് അറിയാനുള്ളത്. അപ്പോൾ മാർബിൾ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്ലോറാണ് മാർബിൾ ഫ്ലോർ. ഹോസ്പിറ്റലുകൾ, പിന്നെ അമ്പലങ്ങളിൽ, നമ്മൾ വീടുകളിൽ ഒക്കെ നമ്മൾ മാർബിളുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെയാണ് നമ്മൾക്ക് വൃത്തിയോടുകൂടി എപ്പോഴും ഫ്ലോർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാർബിൾ ഉപയോഗിച്ചാണ് അധികം നിർമ്മിക്കാറുള്ളത്. മാർബിൾ സ്ലാബ് പോലെയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർബിൾ ഒരു സ്ലാബ് പോലെയാണ് കിട്ടുക. ഓക്കെ, നമുക്ക് സ്ക്വയർ ഷേപ്പിൽ, അതായത് ചതുരത്തിലും സമചതുരത്തിലും ഒക്കെ മാർബിൾ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം എല്ലാത്തിലും പറയണ പോലെ ബേസ് കോൺക്രീറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ ബേസ് കോൺക്രീറ്റിന് മുകളിൽ 20 മില്ലിമീറ്റർ കനത്തിൽ മോർട്ടാർ 1:4 അനുപാതത്തിൽ മോർട്ടാർ അപ്ലൈ ചെയ്യും. എന്നിട്ട് മാർബിളിൻ്റെ സ്ലാബ് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മോർട്ടാറിൻ്റെ മുകളിൽ വയ്ക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ ഈ മോട്ടാർ എന്ത് ചെയ്യും, അതിൻ്റെ ജോയിൻസിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നു പോയിട്ട് നന്നായിട്ട് അങ്ങനെ നിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ വുഡൻ മാലറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ മാർബിളിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ 1 ആഴ്ച അതങ്ങനെ വെക്കും. എന്നിട്ട് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. ഇതാണ് ഒരു മാർബിൾ ഫ്ലോറിൻ്റെ ഫിഗർ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവസാനമായി ലിനോലിനിയം ഫ്ലോറിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലിൻഡ്രീഡ് ഓയിൽ, അതായത് ലിൻസീഡ് ഓയിൽ, ലിൻസീഡ് ഓയിൽ നിങ്ങൾക്കറിയാം, പശ, റെസിൻ, പിഗ്മെൻറ്റ്, തടി, കോർക്ക് പൊടി, മറ്റു വസ്തുക്കൾ എന്നിവയുടെ മിശ്രിതമാണ് ഈ ലിനോലിനിയം എന്ന് പറയുന്നത്. ഇത് 2 സെൻറ്റിമീറ്റർ മുതൽ 6 സെൻറ്റിമീറ്റർ വരെ കനമുള്ള ഷീറ്റുകളായും ടൈലുകളായും ലഭ്യമാണ്. ഷോപ്പുകൾ, ആശുപത്രികൾ, സ്കൂൾ ലൈബ്രറികൾ എന്നിവിടങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശബ്ദരഹിതവും
തെന്നിപ്പോകാത്തതും എളുപ്പം വൃത്തിയാക്കാൻ കഴിയുന്നതുമാണ്. അതാണ് ലിനോലിനിയം ഫ്ലോറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ 6 മില്ലിമീറ്റർ കനത്തിലും 2 മുതൽ 4 മില്ലിമീറ്റർ വീതിയിലും ഇത്തരത്തിലുള്ള ലിനോലിനിയത്തിൻ്റെ ടൈലുകളൊക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പം ഈ ലിനോലിനിയം കവറിങ് എന്ന് പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവ്, നല്ല ആകർഷണമുള്ളതാണ്, കുറേ കാലം നിൽക്കും, അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, ലിനോലിനിയം ഫ്ലോറിങ്ങിൻ്റെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലോർ കവറിങ് മെറ്റീരിയൽസ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.